ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ് എന്ന ഒരു ചൊല്ല് പണ്ട് മുതൽക്കേ ഉള്ളത്. ഇതാ ഇവിടെ മുംബൈയിൽ കോവിഡ് രോഗികൾക്കായി കാർഡ്ബോർഡ് ഉപയോഗിച്ച് 5 മിനിറ്റ് കൊണ്ട് കട്ടിൽ നിർമ്മിക്കുന്നു. ആദ്യം ഇതൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ് എന്ന് നമുക്ക് തോന്നും, പക്ഷേ അത്ഭുതകരമായ ഒരു നിർമ്മിതിയാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് കാർഡ്ബോർഡ് ഉപയോഗിച്ച് കട്ടിലുണ്ടാക്കാൻ കഴിയുമോ എന്ന് അത്ഭുതപ്പെട്ടേക്കാം. പക്ഷേ ഇത്തരമൊരു പ്രതിസന്ധി നിലവിൽ വരുമ്പോഴാണ് പല ആളുകളുടെയും ബുദ്ധിയും യുക്തിയും ശരിക്കും പ്രവർത്തിക്കുക. നമുക്കറിയാം, മഹാരാഷ്ട്ര ഇന്ന് ഇന്ത്യയിലെ തന്നെ കോവിഡ് രോഗികളുടെ ഒരു ഹബ്ബായി മാറിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ ധാരാവി പോലെയുള്ള സ്ഥലങ്ങളിൽ ധാരാളം രോഗികൾ, അവിടെ ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ ഒന്നിച്ച് താമസിക്കുന്നു എന്നാണ് കണക്ക്. അപ്പോൾ അവരെയൊക്കെ ഐസൊലേറ്റ് ചെയ്ത് പ്രത്യേകം കട്ടിലുകളിൽ കിടത്തുന്നതിന് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അവിടെയാണ് വളരെ ചീപ്പായ, ചിലവ് കുറഞ്ഞ ഒരു കട്ടിൽ നിർമ്മിതി രൂപപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ബോംബെയിൽ താമസിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ ബോധ്യമുള്ള ഒരു സംഗതി, അവിടെ ഫ്ളാറ്റുകളിൽ സോഫ കം ബെഡ് നമ്മുടെ കേരളത്തിൽ ഉള്ളതുപോലെയല്ല, വളരെ രസകരമായി പകൽ സമയങ്ങളിൽ നല്ല ഒരു കുഷൻ സോഫയായി ഉപയോഗിക്കുകയും രാത്രികാലങ്ങളിൽ അത് കിടക്കയാക്കി മാറ്റുന്ന ഒരു ബോംബെ മോഡൽ സോഫ കം ബെഡിന്റെ ഒരു സ്ഥലമാണ് മഹാരാഷ്ട്രയിലെ ബോംബെ. അവിടെ നിന്നും ഇതാ പുതിയ ഒരു കണ്ടുപിടുത്തം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നു. എന്താണ്? വെറും നിസ്സാരമായ കാർഡ്ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് കട്ടിൽ നിർമ്മിക്കുന്ന രീതിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 50,000 കട്ടിലുകൾ ഇത്തരത്തിൽ പണിതു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. സാഹചര്യങ്ങൾ വളരെ പരിമിതമായ ഒരു പശ്ചാത്തലത്തിൽ വളരെ പെട്ടെന്ന്, അതുപോലെ നല്ല ശക്തമായി ഉപയോഗയോഗ്യമായ ഒരു കട്ടിൽ വിസ്മയിപ്പിക്കുന്ന ചാതുര്യോടുകൂടി ഇവിടുത്തെ ആളുകൾ നിർമ്മിക്കുന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഇത് പൂർണ്ണമായും നിർമ്മിച്ചു കഴിഞ്ഞ് അവർ അതിന്റെ മുകളിൽ കയറി നിന്ന് ചാടുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് ഒരു ഒന്നാം തരം ഒരു കണ്ടുപിടുത്തമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇതിന്റെ പിറകിലെ ബുദ്ധി അതാരുടേതായാലും ശരി തന്നെ, ഒന്നാം തരം ബുദ്ധിയായിരിക്കും. കാരണം നമ്മുടെ നാട്ടിലായാലും ഇന്ത്യയിൽ എവിടെയായാലും ശരി തന്നെ, ഒരു കട്ടിൽ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെലവ് വരും എന്ന് നമുക്ക് ബോധ്യമാണ്. അത് ഏകദേശം 5,000 രൂപയെങ്കിലും നല്ല ഒരു കട്ടിൽ നിർമ്മിക്കുന്നതിന് ആവശ്യമില്ല. പക്ഷെ ഇതാ ഇവിടെ ഒരു കട്ടിൽ നിർമ്മിച്ചിരിക്കുന്നു. നിസ്സാരമായ ചിലവ്, കുറേയധികം ആളുകളുടെ പരിശ്രമ ഫലമായി ഒന്നാം തരം കട്ടിൽ ഇത്തരമൊരാവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നു. ഈ പ്രവർത്തനത്തെ തീർത്തും അഭിനന്ദിക്കാതിരിക്കാൻ സാധ്യമല്ല. ഗംഭീര നിർമ്മിതി.